ഷിബു മീരാൻ, ഇവിടെ രണ്ടു വർഷത്തിന് ശേഷം ആണ് കാപ്പന് ജാമ്യം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അതിനു മുമ്പ് മധുര കോടതി ജാമ്യഹർജി പരിഗണിച്ചിരുന്നു, അലഹബാദ് കോടതിയുടെ ലക്നൗ ബെഞ്ച് പരിഗണിച്ചിരുന്നു. അപ്പോഴൊന്നും ജാമ്യം അനുവദിക്കാനാവില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. സുപ്രീംകോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2012 നിർഭയ കേസിൽ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പോലും മാറ്റം വന്നത്. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുള്ളപ്പോൾ ഇരയ്ക്കു വേണ്ടി ശബ്ദം ഉയർത്തുന്നതിൽ തെറ്റാണോ കുറ്റകരമാണോ എന്ന നിരീക്ഷണം എന്ന പരാമർശമൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എങ്കിൽ പോലും ഏറ്റവും വലിയ പരിഗണന നൽകിയിട്ടുള്ളത് രണ്ടു വർഷമായി സിദ്ദിഖ് കാപ്പൻ ജയിലിൽ തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ജാമ്യം നൽകലിനെ വലിയ ആശ്വാസമായി വിലയിരുത്താൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ഇന്നത്തെ ജാമ്യം നൽകിയിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് ആദ്യമായി അതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ്. കാരണം 2020 അറസ്റ്റ് ചെയ്യപ്പെട്ടു, രണ്ടു വർഷമായി അദ്ദേഹം ജയിലിലാണ്. ഹത്രസിൽ അദ്ദേഹം പോയപ്പോ ആ ദിവസങ്ങളിൽ തന്നെ, അന്ന് ഞാൻ പ്രധാനം ചെയ്യുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ഡെലിഗേഷന്റെ ഭാഗമായി ഹത്രസിൽ പോയ ഒരാളാണ് ഞാൻ. അവിടെ യു പി പോലീസ് ഉണ്ടാക്കാൻ ശ്രമിച്ചൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഒന്ന്, ആ പെൺകുട്ടി ഭീകരമാംബിതം റേപ്പ് ചെയ്യപ്പെട്ടു, കൊല്ലപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ഭൗതിക ശരീരത്തോടടക്കം അവര് വളരെ മനുഷ്യത്വ വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട് എന്ന രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തു പോയത്. അവിടെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, എം പിമാർ ലാത്തിചാർജ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അവിടെ വന്ന അവിടുത്തെ ഒരു ആർ ടി ഒ അദ്ദേഹം ആ കുടുംബത്തോട് സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു. ഈ മീഡിയ വല്ല ചലഞ്ചാൽ ഇവരൊക്കെ പോവും, രാഷ്ട്രീയക്കാർ പോവും, നിങ്ങൾ വേണമെങ്കിൽ മൊഴിമാറ്റി പറഞ്ഞോളൂ. അത് ദേശീയ മാധ്യമങ്ങൾ അന്ന് പുറത്തുവിട്ടതാണ്. അപ്പോ ഒളിച്ചു വെക്കാൻ ഏറെ ഉണ്ടായിരുന്നു, ആ ചർച്ച ട്വിസ്റ്റ് ചെയ്യണമായിരുന്നു. അതിനാണ് സിദ്ദീഖ് കാപ്പനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന പ്രിവിലേജിൽ അവിടെ പോകുന്നത്. ഇനിയിപ്പോ മാധ്യമ പ്രവർത്തകനല്ലാത്ത ആൾക്കും അങ്ങനെ ഒരിടത്ത് പോകാൻ അവകാശമുണ്ട്. ഇപ്പൊ നിർഭയ കേസിൽ ഇവിടുത്തെ ഒരു സിവിൽ സമൂഹം ഒന്നാകെ നടത്തിയ ഒരു ഒരു പ്രതിഷേധമാണ്, നിർഭയയുടെ ദാരുണമായ സംഭവത്തെ തുടർന്നുണ്ടായ ഒരു പ്രതിഷേധമാണ്. ഇന്ന് സുപ്രീംകോടതി തന്നെ ശരിയാമണ്ണം നിരീക്ഷിച്ചതുപോലെ വളരെ കർശനമായ ശിക്ഷാവിധികളും ഒരു നിയമമായി പിന്നീട് മാറിയത്. എല്ലാവർക്കും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന പ്രിവിലേജിലാണ് അവിടെ പോകുന്നത്. ഇപ്പൊ അലഹബാദ് കോടതി ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരീക്ഷിക്കുമ്പോൾ ചോദിച്ചതായി ഇന്ന് വായിക്കാൻ കഴിഞ്ഞത് വാട്ട് വാസ് ഹിസ് വർക്ക് ദെയർ എന്നാണ്. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ജോലി അത് റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു, ഈ രാജ്യത്തെ ജനങ്ങളോട് അതിന്റെ പിന്നിലെ സത്യം തുറന്നു പറയുക എന്നതായിരുന്നു. ഇനിയിപ്പോ രണ്ടു വർഷത്തെ ഒരു കാലാവധി, നമുക്കറിയാം UAPA ചുമന്നിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. UAPA എന്ന് പറയുന്ന രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൊണ്ടുവന്ന കർശന ഉപാധികളുള്ള ഒരു നിയമം, ആ നിയമത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ആ നിയമം വരുമ്പോ സ്വാഭാവികമായും ഒരു പ്രതിക്ക് ലഭിക്കേണ്ടുന്ന നാച്ചുറൽ ജസ്റ്റിസിന്റെ കുറേയധികം ആനുകൂല്യങ്ങൾ അതിലെ 17-18 വകുപ്പുകൾ ചുമത്തുമ്പോൾ തന്നെ ഈ പ്രതിക്ക് നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വന്ദ്യവയോധികനായ ഒരു ഒരു ജസ്യൂട്ട് പുരോഹിതൻ സ്റ്റാൻസ്വാമി, അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട ആവശ്യം ഒരു സ്ട്രോ ലഭിക്കണം എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് മറ്റു പാനീയങ്ങളൊക്കെ കുടിക്കുന്ന ഒരു സ്ട്രോ എനിക്ക് വേണം എന്ന് പോലും കോടതിയിൽ ആവശ്യപ്പെടേണ്ടുന്ന അത്ര കർശനമായ വ്യവസ്ഥകളുള്ള നിയമത്തെ തങ്ങൾക്കെതിരായ ഒരു ശബ്ദമുയർത്തുന്നവരെ, വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ ഈ രാജ്യത്ത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഭീകരമായി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വേർസ്റ്റായ, ഏറ്റവും മോശമായ നിലവാരത്തിലാണ് ഹത്ര സംഭവത്തെ ഉത്തർപ്രദേശിലെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. ആ നിലയിലാണ് നമ്മൾ സിദ്ദിഖ് കാപ്പന്റെ അറസ്റ്റിനെ നോക്കിക്കാണുന്നത്. ആ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ ഭൗതിക ശരീരം പോലും ആ കുടുംബത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ അവിടെ പോയി കണ്ടതാണ്. ആ വീട്, അവർ താമസിക്കുന്ന അവരുടെ ചെറിയ വീടിന്റെ ഒരല്പം മാറി അവിടെ ഒരു വയലിൽ ആ പെൺകുട്ടിയുടെ ഭൗതിക ശരീരം UP പോലീസാണ് ഒരു ഒരു മൃത ഭൗതിക ശരീരത്തിന് കൊടുക്കേണ്ട ഒരു ആദരവും കൊടുക്കാതെ ബന്ധുക്കൾക്ക് അവരെ ഒളിച്ചു വെക്കാൻ ഏറെ ഉണ്ടായിരുന്നു, അതിനെ ട്വിസ്റ്റ് ചെയ്യണമായിരുന്നു. അതിനാണ് സിദ്ദിഖ് കാപ്പനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനെ അവർ അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ പറഞ്ഞു, ചെക്കുട്ടി പറഞ്ഞതുപോലെ 45,000 രൂപ, പിന്നെ അതുകൊണ്ട് കലാപം ഉണ്ടാക്കാൻ പോയി. ഇന്ന് തന്നെ മഹേഷ് ജത്മലാജി UP സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് ഒരു ഒരു ലഘുലേഖയാണ്. ആ ലഘുലേഖയിൽ പറയുന്നത് ഹത്രസ് പെൺകുട്ടിക്ക് നീതി കൊടുക്കണം എന്നതാണ്. അദ്ദേഹം ആയുധങ്ങളില്ലാതെ കേവലം 45,000 രൂപ കയ്യിൽ വെച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇത് വളരെ കൃത്യമായി ഇന്ത്യയിലെ പൊതുസമൂഹം, മുസ്ലിം യൂത്ത് ലീഗിന് അഭിമാനമുണ്ട്. ഞങ്ങൾ ആ വിഷയത്തിൽ ആദ്യം മുതൽ ഇവരുടെ കൂടെ നിന്നവരാണ്. പാർലമെന്റിൽ ഞങ്ങളുടെ MP വിഷയം, ഇതൊരു സിദ്ദിഖ് കാപ്പന്റെ മാത്രം പ്രശ്നമല്ല, രാജ്യത്ത് വ്യാപകമായി ഇത് നടക്കുന്നു. അവിടെ പോകുന്ന മാധ്യമ പ്രവർത്തകരെ ഇവർക്ക് അറസ്റ്റ് ചെയ്ത് UAPA ചെറുപ്പം കലം
കലാപം സൃഷ്ടിക്കാൻ വന്നു എന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം പോയത് റിപ്പോർട്ട് ചെയ്യാനാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പൊ ഇവരുടെ ഒരു അധികാരം ഉപയോഗപ്പെടുത്തി, ഈ നിയമങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വിമത ശബ്ദങ്ങളെ, ജനാധിപത്യ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന അപകടകരമായ ഒരു പ്രക്രിയ ഈ രാജ്യത്തുണ്ടായിരുന്നു. അതിന്റെ പ്രതീകമായിരുന്നു സിദ്ദീഖ് കാപ്പൻ. ആ അർത്ഥത്തിലാണ് ഈ ജാമ്യം പോലും ഇവിടെ ഒരു അദ്ദേഹം നാച്ചുറൽ ജസ്റ്റിസ് ആണെന്ന് പറയുമ്പോഴും നീതിയിൽ വിശ്വാസമുള്ള പ്രതീക്ഷയുള്ള മനുഷ്യർക്ക് ഇത് ആവേശം കൊടുക്കുന്നത് ഇങ്ങനെ ചില ശുഭകരമായ വാർത്തകളും ഇടയ്ക്കെങ്കിലും ഇത്തരം വൈകുന്നേരങ്ങളിൽ നമ്മെ തേടി വരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്.